സർക്കാരിൻ്റെ വികസന കുതിപ്പിന് ആക്കം കൂട്ടി കൂളിമാട് പാലം. കോഴിക്കോട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിച്ച് ചാത്തമംഗലം പഞ്ചായത്തിലെ കൂളിമാട് കടവിൽ ചാലിയാറിന് കുറുകെ നിർമ്മിച്ച പാലം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നാടിനെ തുറന്നുകൊടുത്തു. ഇവിടെ രണ്ട് കരകളെ ബന്ധിപ്പിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, ഈ പാലം ഈ നാടിന്റെ ഹൃദയത്തിൽ സ്പർശിക്കുകയാണ്. രണ്ട് നിയോജക മണ്ഡലങ്ങൾ, രണ്ട് ജില്ലകൾ, കൊണ്ടോട്ടിയും കുന്ദമംഗലം, മലപ്പുറം കോഴിക്കോട് ജില്ല, ഈ മേഖലയുടെ ആകെ വികസന കുതിപ്പിന് കൂളിമാട് പാലം സഹായകരമായി മാറുകയാണ്. കോഴിക്കോട് നഗരത്തിലേക്കുള്ള അക്കരക്കാരുടെ സഞ്ചാരത്തിന് ഇനി മുതൽ വേഗം കുറയും. എയർപോർട്ടിലേക്ക് വേഗത്തിലെത്താൻ സാധിക്കുന്ന സ്ഥിതി പൊതുവെ വരികയാണ്. കോഴിക്കോട് മലപ്പുറം ജില്ലക്കാർക്കൊപ്പം വയനാട് ജില്ലയിലും ദീർഘദൂര യാത്രക്കാർക്കടക്കം ഈ പാലം ഉപയോഗപ്രദമാവുകയാണ്. രണ്ട് ദേശീയപാതകളെ ബന്ധിപ്പിക്കുന്ന പാത കൂടിയായി ഈ പാലം വരുന്നതോടുകൂടി ഇത് മാറുകയാണ്. 2016-17 ബജറ്റിൽ പ്രഖ്യാപിച്ച പാലത്തിന്റെ പ്രവൃത്തി 2019 അന്നത്തെ മന്ത്രി ടി പി രാമകൃഷ്ണനാണ് ഉദ്ഘാടനം ചെയ്തത്. കിഫ്ബി അനുവദിച്ച 25 കോടി രൂപ ചെലവിൽ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. 309 മീറ്റർ നീളവും 11 മീറ്റർ വീതിയുമുള്ള പാലത്തിന് ഇരുഭാഗത്തും 1.5 മീറ്റർ വീതിയിൽ നടപ്പാതയുണ്ട്. 35 മീറ്റർ നീളത്തിലുള്ള 7 സ്പാനുകളും 12 മീറ്റർ നീളത്തിലുള്ള 5 സ്പാനുകളുമുണ്ട്. 35 മീറ്റർ നീളത്തിലുള്ള സ്പാനുകൾ പുഴയിലും 12 മീറ്റർ നീളത്തിലുള്ളവ കരഭാഗത്തുമാണ് നിർമ്മിച്ചത്. പാലത്തിന് ആകെ 13 തൂണുകളുണ്ട്. കൂളിമാട് ഭാഗത്ത് 160 മീറ്റർ നീളത്തിലും മപ്പുറം ഭാഗത്ത് 80 മീറ്റർ നീളത്തിലും അപ്രോച്ച് റോഡുമുണ്ട്. 2019 പ്രളയത്തെ തുടർന്ന് പ്രവൃത്തി തടസ്സപ്പെട്ടിരുന്നു. കഴിഞ്ഞ വർഷം മേയിൽ മപ്പുറം ഭാഗത്തെ ബീമുകൾ തകർന്നു വീണിരുന്നു. സംഭവത്തിൽ കരാർ കമ്പനിയായ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ടേഴ്സിനെതിരെ സർക്കാർ നടപടിയെടുത്തു. മന്ത്രി മുഹമ്മദ് റിയാസ് ഇടപെട്ട് തുടർ നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കി.